നമസ്കാരം, പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ 5 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ. രോഗലക്ഷണങ്ങളുമായി 4 പേർ ചികിത്സയിൽ. മരുന്ന് വിദേശത്ത് നിന്ന് എത്തിക്കുന്നതിന്റെ സാധ്യത തേടി ആരോഗ്യവകുപ്പ്. കാസർഗോഡ് തട്ടിക്കൊണ്ടുപോയ 10 വയസ്സുകാരി ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. കേസിൽ 3 പേർ പിടിയിൽ. പിടിയിലായത് ലഹരി സംഘത്തിൽപ്പെട്ടവർ. ഭർത്തൃപീഡനക്കേസിലെ പ്രതി രാഹുൽ വിവാഹ തട്ടിപ്പുകാരൻ. കോട്ടയത്തും എറണാകുളത്തും വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തു. മുൻ വിവാഹങ്ങളുടെ വിവരങ്ങൾ മറച്ചുവെച്ചെന്ന് നവവധുവിന്റെ പിതാവ്. മർദ്ദനം നടന്നെന്ന് സമ്മതിച്ച് പ്രതി രാഹുലിന്റെ മാതാവ്. പെൺകുട്ടി നേരിട്ടത് ഗുരുതര പീഡനമെന്ന് വനിതാ കമ്മീഷൻ. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. തിരുവനന്തപുരം അമ്പൂരിയിൽ ഗുണ്ടാക്രമണം. കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയെ ഉൾപ്പെടെ നടുറോഡിൽ മർദ്ദിച്ചു. 17-കാരൻ കസ്റ്റഡിയിൽ. സംസ്ഥാനത്ത് ഗുണ്ടകളെ പിടികൂടാൻ വ്യാപക പരിശോധന. സംസ്ഥാനം ഗുണ്ടകളുടെ നിയന്ത്രണത്തിലെന്ന് പ്രതിപക്ഷ നേതാവ്. കാസർഗോഡ് കാറെടുക്ക സഹകരണ സൊസൈറ്റിയിലെ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതം. സെക്രട്ടറി കെ രതീഷിന്റെ 3 വർഷമായി തട്ടിപ്പ് തുടരുന്നതായി കണ്ടെത്തൽ. തട്ടിപ്പ് പണം നിക്ഷേപിച്ചത് റിയൽ എസ്റ്റേറ്റിൽ. അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിച്ചു. സംസ്ഥാന